എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായ കണ്ണൂർ മുൻ ജില്ലാ പ്രസിഡന്റ് പി പി ദിവ്യ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രമുഖ സി പി എം നിയന്ത്രിത സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടെന്ന അജ്ഞാത സന്ദേശത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് രക്തസമ്മർദ്ദം കൂടുതലായതിനെ തുടർന്നാണ് ദിവ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത് എന്നാൽ ഇത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇക്കാര്യം പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അസുഖമാണെന്ന കോടതിയെ ധരിപ്പിച്ച് മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമമാണ് ദിവ്യയുടേതെന്ന സൂചനയുമുണ്ട് അറസ്റ്റിലായാലും റിമാൻഡ് കാലം ആശുപത്രിയിൽ കഴിയാനുള്ള തന്ത്രമായി പല പ്രതികളും രോഗത്തെ ഉപയോഗിക്കാറുണ്ടെന്നതാണ് യാഥാർത്ഥ്യം ഈ മാസം ഇരുപത്തി ഒൻപതിന് ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ ശനിയാഴ്ച ഉച്ചയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നു ജാമ്യ ഹർജി കോടതിയുടെ പരിഗണനയിലുള്ള സാഹചര്യത്തിൽ ദൃത പിടിച്ച് ദിവ്യയുടെ അറസ്റ്റിലേക്ക് കടക്കേണ്ടെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം ദിവ്യ കീഴടങ്ങിയേക്കുമെന്ന അഭ്യുഗം പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഇക്കാര്യത്തിൽ നീക്കമൊന്നും നടന്നില്ല നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ പ്രതിയായ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ കീഴടങ്ങുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി ദിവ്യോട് അടുത്ത വൃത്തങ്ങൾ മുൻകൂർ ജാമ്യ ഹർജിയിലെ ഉത്തരവിന് ശേഷം തീരുമാനമെടുക്കാവുന്ന നിലപാടിലാണ് ദിവ്യ എന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിച്ച വിവരം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ദിവ്യക്കെതിരെ കേസെടുത്തത് വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതിപക്ഷം ആയുധമാക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ദിവ്യയ്ക്ക് സി പി എം നിർദ്ദേശമുണ്ടെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ചൊവ്വാഴ്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉത്തരവ് വരും വിധി എന്തെന്നറിഞ്ഞ ശേഷം കീഴടങ്ങുന്നതിനാൽ തീരുമാനമെടുക്കാമെന്നാണ് ദിവ്യയുടെ നിലപാട് അഴിമതിക്കെതിരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് യാത്രായ്പ് യോഗത്തിലെ പ്രസംഗമെന്നും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഇല്ലെന്നുമാണ് ദിവ്യയുടെ ജാമ്യ ഹർജിയിലെ വാദം തലശ്ശേരിയിലെ പ്രമുഖ സി പി എം അഭിഭാഷകനായ കെ വിശ്വനാണ് ദിവ്യയ്ക്കായി ഹാജരായത് ഇതിനിടെ കണ്ണൂർ മുൻ എ ഡി എം കെ നവീൻ ബാബു ജീവനൊടുക്കിയ കേസിൽ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ പി പി ദിവ്യക്കെതിരെ ശാസ്ത്രീയ തെളിവുകൾ നിരവധി എന്നാണ് പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ദിവ്യയെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പ്രതിയാക്കി പോലീസ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പി പി ദിവ്യക്കെതിരായുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമെന്നാണ് പോലീസിന്റെ വാദം ഇതിന് ചുവടു പിടിച്ചുകൊണ്ടാണ് ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് പോലീസ് ശേഖരിച്ച ദിവ്യയുടെ മൊബൈൽ ഫോണിലെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡാണ് പോലീസ് ശേഖരിച്ചിട്ടുള്ളത് ഇത്ര വായ്പ നടക്കുന്നതിന് മുൻപ് ദിവ്യ തന്റെ ഫോണിൽ നിന്നും കണ്ണൂർ വിഷൻ ബ്യൂറോ ചീഫ് മനോജ് മയിലിനെയും വിളിച്ചതായി തെളിവുകൾ കിട്ടിയിട്ടുണ്ട് കണ്ണൂർ വിഷൻ ചിത്രീകരിച്ച യാത്രായ്പ് സമ്മേളനത്തിൽ താൻ എ ഡി എമ്മിനെതിരെ നടത്തിയ അപകീർത്തികരമായ പ്രസംഗവും അഴിമതി ആരോപണവും അടങ്ങുന്ന ദൃശ്യങ്ങൾ ദിവ്യ തന്നെ മറ്റ് പ്രമുഖ ചാനലുകളിലെ റിപ്പോർട്ടർമാർക്ക് അയച്ചു കൊടുത്തതായും തെളിഞ്ഞിട്ടുണ്ട് ചോദിച്ചു വാങ്ങിയാണ് നവീൻ ബാബുവിനെതിരെയുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കളക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ വിഷൻ ബ്യൂറോ ചീഫ് മനോജ് തയ്യൽ എന്നിവരുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൊഴികളും ദിവ്യക്കെതിരായുള്ള തെളിവുകളായി മാറും മാത്രമല്ല കണ്ണൂർ വിഷൻ ചാനൽ സംപ്രേഷണം ചെയ്ത വാർത്ത ദിവ്യ തന്നെ മറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇരുപത്തി ഒമ്പതിന് കോടതി വിധി പറയുന്നത് വരെ ദിവ്യയുടെ അറസ്റ്റ് നടക്കില്ല ഹർജി കോടതി തള്ളുകയാണെങ്കിൽ അറസ്റ്റ് നടക്കുകയോ ദിവ്യക്ക് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയോ ചെയ്യാം പത്തു വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമായതിനാൽ മൊഴി നൽകാൻ ദിവ്യയെത്തിയാൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിർബന്ധിതമാകും ഈ നിയമോപദേശം ലഭിച്ചതുകൊണ്ടാണ് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും ദിവ്യ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാത്തതെന്നാണ് സൂചന ഏഴ് വർഷം വരെ ലഭിക്കാവുന്ന കുറ്റമാണെങ്കിൽ ചോദ്യം ചെയ്തതിന് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാം എന്നാൽ അതിനു മുകളിലുള്ള കുറ്റമാണെങ്കിൽ ജാമ്യമില്ലാത്ത കേസായി മാറി ഇന്ത്യൻ നീതിന്യായ സംഹിത പ്രകാരം അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണം അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജൻ സമർപ്പിച്ച ഹർജിക്ക് ശേഷം തലശ്ശേരി കോടതി കണ്ട ഏറ്റവും വലിയ വാദമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് മൂന്ന് മണിക്കൂർ പത്ത് മിനിറ്റ് വാദപ്രതിവാദങ്ങൾ നീണ്ടു നിന്നത് പി ജയരാജനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ വിശ്വൻ തന്നെയാണ് ദിവ്യയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് എന്നാൽ രാഷ്ട്രീയ നിയമനമായിട്ട് കൂടി പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ കെ അജികുമാർ സി പി എം നേതാവായ ദിവ്യയുടെ ജാമ്യഹർജി ശക്തിയുക്തം കോടതിയിൽ എതിർത്തതും ശ്രദ്ധേയമായി സി പി എം അഭിഭാഷകനായ കെ വിശൻ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് ദിവ്യ നിരപരാധിയാണെന്ന് വാദിച്ച് സമർപ്പിച്ചപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജികുമാറും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ ജോണസ് റാൽഫും ചേർന്ന് ഒന്നര മണിക്കൂറാണ് വാദിച്ചത്